ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൗഹൃദം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മാതളങ്ങ വെച്ചിട്ടുള്ള തോരനാണ് അല്ലേ. നമ്മൾ മാതളങ്ങ വെച്ച് ജ്യൂസും ഷേക്കും അല്ലെങ്കിൽ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതുവരെ തോരൻ തയ്യാറാക്കിയിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇനി നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സവോള പെട്ടെന്ന് വഴണ്ടു വരും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാതളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മാതളമാണ് ചേർക്കുന്നത്. അതിനുശേഷം ചെറിയ തീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ, നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമ്മുടെ മാതളം ഒരുപാടൊന്നും വേവിക്കേണ്ട, ഒരു മിനിറ്റ് ഒരു ചെറിയ തീയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഉള്ളിയിലൊക്കെ മുളവിലും ഈ മാതളം ഒന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ചെറിയ തീയിൽ വെച്ച്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാതളങ്ങ വച്ചിട്ടുള്ള തോരൻ, അതായത് തോരനോ ഉപ്പേരി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാതളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇതിൽ നമ്മൾ മുളക് യൂസ് ചെയ്യുന്നത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് സാത്വിക് റെസിപ്പി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും മുളകില്ലാണ്ടിരിക്കുന്നതാണ് നമ്മളിത് യൂസ് ചെയ്യുക. അതിനുശേഷം എടുത്ത് മാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെറിയ എരിവും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലൂടെയും അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഹെൽത്തി ടേസ്റ്റി ഹോം മെയ്ഡ് റെസിപ്പീസുമായി കാണാം. ടേക്ക് കെയർ. ബൈ.